അത് എല്ലാവരും ഓർക്കുന്നത് ഒരൊറ്റ ഡയലോഗാണ് കസ്തൂരിമാനിലത്തെ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചത് ഏതാണെന്ന് എനിക്കറിയില്ല. കാണിക്കണ്ട, എന്നാ പിന്നെ പുലിവാൽ കല്യാണം. അതെ അല്ല, അതിൽ ഒരുപാട് ഡയലോഗ് ഉണ്ട്. അതായത് ഞാൻ കൊച്ചിനനിയഫിയോട് പറയുന്നുണ്ട്, ധാരാവി ധാരാവിന്ന് നീ ഊച്ച അല്ലെ, അങ്ങ് കേട്ടിട്ടുണ്ട്. ഊഹം പറയുന്ന വെച്ചാൽ അങ്ങനെ പറയുമ്പോ ഞാൻ പുലിവാൽ കല്യാണം മുഴുവൻ ഡയലോഗും പറയേണ്ടി വരും, അതിനിപ്പോ ആ സ്ക്രിപ്റ്റ് മേടിക്കേണ്ടി വരും. അപ്പൊ ഒരു കാര്യം ചെയ്ത് അതാ നല്ലത്, കിട്ടിയതാണെങ്കിൽ പറയും, ഓർമ്മ ഉള്ളതാണെങ്കിൽ. ഒരാട്ട് മാത്രം അല്ല, അതിനകത്ത് കുറച്ച് ഡയലോഗ് കൂടെ ഉണ്ട്. അങ്ങനെ ചോദിച്ചാ ബുദ്ധിമുട്ടാണ്. ഓർമ്മയില്ല അല്ലേ? ആരോടാ പറയണെന്ന് പറയാ? അത് ശരി, എന്റെ മുഖത്ത് നോക്കി ഇപ്പ നാറിന്ന് പറയണം. അതിനല്ലേ ഇപ്പൊ ഇത്രയൊക്കെ ഇതാക്കിയത്? നാറി എന്റെ അടുത്ത് കഴിക്കാൻ വരുന്ന ആദ്യമേ നിങ്ങളോട് പറയുന്നേ, ഒരു തങ്കമ്മേ ഇന്റർവ്യൂ ആരാണ് ഞാനോട് വന്നിരിക്കുന്നു പോരെ. സ്റ്റേജ് കയറിയാൽ എന്നോട് ഈ ആട്ട് ചോദിച്ചു വാങ്ങുന്നത് എല്ലാരും, ഞാൻ എന്താ ചെയ്യാ? സത്യം, ഏതെങ്കിലും ഒരു ഇനാഗ്രേഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ എന്നോട് എന്തെങ്കിലും പറയാനൊക്കെ പറയും, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും കേട്ടോ. ആദ്യത്തിലൊന്നും എനിക്കിത് അറിയാൻ പാടില്ല. ഇറങ്ങി വരുമ്പോ പിള്ളേരെല്ലാരും കൂടി ഇങ്ങനെ വന്നിട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈശ്വര ഞാൻ പറഞ്ഞു വല്ലതും തെറ്റിയോ? കാരണം എനിക്ക് അങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയില്ല, ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറയും, അതേ ഉള്ളൂ എനിക്ക്. എനിക്കത് അറിയാൻ പാടില്ല. അപ്പൊ ആൾക്കാർ വന്ന് തെറ്റിയോ, കേറ് കേറ് സ്റ്റേജിലേക്ക് കേറ്. ഞാൻ പറഞ്ഞു അവിടുന്ന് ഇറങ്ങിയതല്ലേ ഞാൻ. അതെ, കേറ്, കേറിട്ട് ഒരാട്ടാട്ട. അങ്ങനെ തന്നെ എന്നോട് ഇന്ന് ഇവരൊക്കെ പറഞ്ഞു വിട്ടെ. കേറി വരുമ്പോ തന്നെ വീണ്ടും ചോദിക്കണം, ചേച്ചി ഒരാട്ടാട്ടാവോ? കൊള്ളാം മക്കള്, അതാണ് എല്ലാരും കൂടെ എനിക്ക് തന്നു വിട്ടതായത്. മോകളെ വേറെ ഒന്നല്ല, ഇത്രയും ആൾക്കാർ കാണുന്നതല്ലേ. എന്റെ വീട്ടിൽ കേറി വന്ന് ഞാൻ മോളുടെ മുഖത്ത് അടച്ചാട്ടുന്നത് ഇവർക്ക് കണ്ട് സുഖിക്കണം. മേലാലീപക വേഷം കെട്ടുകൊണ്ട് വന്നാൽ അതാണത്, ആരെ പറയണത് ഓർത്തില്ല. എന്നോടല്ല എന്നോടല്ല ഈ വേഷം കെട്ടുകൊണ്ട് വന്നാലെന്ന് ഞാൻ ഇവരോട് ഇനി പറയും. രമ നമ്മള് പറഞ്ഞു വന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ ഞാൻ ഈ ചോദ്യത്തിലേക്ക് കേറിപ്പോയി. നമ്മുടെ മറ്റേ ആ മുഖത്തേക്ക് വെള്ളം ഒഴിക്കുന്ന മാസ്റ്റർ, അപ്പൊ മുഖത്തേക്ക് വെള്ളം ഒഴിക്കണ അപ്പൊ കാണിക്കാൻ പറഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞു, ഒന്നാ എടുക്കാന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു, റിഹേഴ്സൽ വേണം വേണ്ട, നമുക്ക് കാരണം എന്താ, അത്രയും സ്ട്രെയിൻ ചെയ്തൊക്കെ നമുക്ക് രണ്ടു പ്രാവശ്യമൊക്കെ എടുക്കുമ്പോഴേ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല, എന്റെ മനസ്സിൽ എനിക്ക് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവണം, അതാണ്. ഇല്ലെങ്കിൽ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി, മൂന്നാമത് വരുമ്പോഴേക്ക് എനിക്ക് ആ ഫസ്റ്റിലത്തെ അത് കിട്ടൂല. അപ്പൊ എനിക്ക് എന്തോ ഒരു ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ വിചാരിച്ച ഇത്രയും ഒക്കെ സ്ട്രെയിൻ ചെയ്യണ്ടല്ലേ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് റിഹേഴ്സൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഡയറക്ടർ ആണെങ്കിൽ അങ്ങനെ അധികം അധികമൊന്നും സംസാരിക്കാത്തൊക്കെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവരിങ്ങനെ ഒഴിച്ച് ഞാൻ എന്റെ മനസ്സില്, നമുക്കിത് പറയുമ്പോ നമ്മളെ മനസ്സിലുണ്ടാവില്ല അതിനൊരു ഐഡിയ, എന്റെ മനസ്സിലുള്ള ഐഡിയക്ക് ഞാൻ ചെയ്തു. ഭയങ്കര കയ്യടി ഈ കാണിച്ചെന്ന വ്യക്തിനെ പിന്നെ കണ്ടിട്ടേ ഇല്ല.